ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കളർ ഗ്രേഡിംഗ് സീരീസിൻ്റെ എപ്പിസോഡ് 2 വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ കാർഡ് ഇവിടെ കൊടുത്തേക്കാം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കളർ ഹാർമോണിയെ കുറിച്ചാണ്. ഞാൻ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു കളർ വീല്. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ കളറിനെ പറ്റി പറയുവാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ്, വാം കളേഴ്സ്, കൂൾ കളേഴ്സ്, ഹ്യൂ, സാച്ചുറേഷൻ, ബ്രൈറ്റ്നസ്, ടോൺസ്, ഷെയ്ഡ്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കളേഴ്സിനെ പറ്റി പറയാനുണ്ട്. ആൻഡ് ഇതൊന്നും നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നില്ല, ബിക്കോസ് മുമ്പോട്ടുള്ള 2 എപ്പിസോഡ്സിൽ കളേഴ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. കളർ സ്പേസ് ആൻഡ് പ്രൊഫൈൽ എപ്പിസോഡിലും സൈക്കോളജി ഓഫ് കളേഴ്സ് എപ്പിസോഡിലും. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് കളർ ഹാർമോണിയെ കുറിച്ചാണ്. സോ എന്താണ് കളർ ഹാർമോണി? സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ചില കളേഴ്സിൻ്റെ കോമ്പിനേഷൻ കാണാൻ ഭയങ്കര രസമായിരിക്കും. ആൻഡ് ഈ കോമ്പിനേഷനെ നമ്മൾ പറയുന്നതാണ് കളർ ഹാർമോണി. കളർ സ്കീംസ് എന്നും പറയും, കളർ തിയറി എന്നും പറയും. ആൻഡ് ഇതുപോലെ പോപ്പുലർ ആയിട്ടുള്ള 6 കളർ സ്കീംസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന കളർ സ്കീമാണ് മോണോക്രൊമാറ്റിക് കളർ സ്കീം. മോണോ എന്ന് വെച്ചാൽ ഒന്ന്, ക്രൊമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂ. ഹ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ തന്നെയാണ്. ഒരൊറ്റ കളർ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്നതാണ് മോണോക്രൊമാറ്റിക് കളർ സ്കീം. ഒരു കളർ മാത്രമാണ് ഈ കളർ സ്കീമിൽ യൂസ് ചെയ്യുന്നത്. ഒരു കളറിൻ്റെ ഡിഫറൻറ്റ് ഷെയ്ഡ്സും അതിൻ്റെ ബ്രൈറ്റ്നസ്സും എല്ലാം യൂസ് ചെയ്തിട്ടാണ് ഈ കളർ സ്കീം ക്രിയേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ലീക്കായ ആടി ജീവിതത്തിൻ്റെ ട്രെയിലർ നോക്കി അറിയാം, ഒരു കളറും അതിൻ്റെ ഡിഫറൻറ്റ് ഷെയ്ഡ്സും ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെയുള്ള കളർ സ്കീമിനെ നമ്മൾ പറയുന്ന പേരാണ് മോണോക്രൊമാറ്റിക് കളർ സ്കീം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ഇൻഡസ്ട്രിയലിലെ ഒരു സീനാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ അറിയാം, ഒരു കളറും അതിൻ്റെ ഡിഫറൻറ്റ് ഷെയ്ഡ്സും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ എക്സാമ്പിൾ ഇൻഡു ദ വുഡ്സിലെ ഒരു സീനാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ അറിയാം, ഒരു കളറും അതിൻ്റെ ഷെയ്ഡ്സും ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് തേർഡ് എക്സാമ്പിൾ മെട്രിക്സിലെ ഒരു സീനാണ്. ഇവിടെയും ഒരു കളറും അതിൻ്റെ ഡിഫറൻറ്റ് ഷെയ്ഡ്സും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന കളർ സ്കീമാണ് അനലോഗസ് കളർ സ്കീം. ഇത് മോണോക്രൊമാറ്റിക് കളർ സ്കീം പോലെ തന്നെയാണ്, ബട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. ഒരു കളറിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട്, അതായത് അടുത്ത് വരുന്ന കളേഴ്സ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന കളർ സ്കീമാണ് അനലോഗസ് കളർ സ്കീം. ഇവിടെ നമ്മൾ അപ് ടു 3 കളേഴ്സ് വരെ യൂസ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് അനലോഗസ് കളർ സ്കീമിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ പർപ്പിൾ റെയിനിലെ ഒരു സീനാണ്. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ അറിയാം, ഒരു കളറും അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള കളേഴ്സുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ സൈഡിൽ കളർ വീല് കൊടുക്കാം, സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. രണ്ടാമത്തെ എക്സാമ്പിൾ പോർട്രേറ്റ് ഓഫ് എ ലേഡി ഓൺ ഫയറുള്ള സീനാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ അറിയാം, ഒരു കളറും അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള കളേഴ്സുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് മൂന്നാമത്തെ എക്സാമ്പിളും എ പോർട്രേറ്റ് ഓഫ് ലേഡി ഓൺ ഫയറുള്ള ഒരു സീനാണ്. ഇവിടെ നോക്കുവാണെങ്കിലും അഡ്ജസ്റ്റൻ്റ് കളേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന കളർ സ്കീമാണ് ട്രയാഡിക് കളർ സ്കീംസ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. അതായത് കളർ വീലിൽ ഈക്വലി ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ട്രയാഡിക് കളർ സ്കീംസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ടെക്സസ് പാരീസിലൊരു സീനാണിത്. ഇവിടെ നോക്കുവാണെങ്കിൽ അറിയാം, ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്, റെഡ് കളർ കൊടുത്തിട്ടുണ്ട്, ആൻഡ് യെല്ലോ കളറും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 3 കളേഴ്സ് യൂസ് ചെയ്തിരിക്കുന്ന കാണാം. അടുത്തതും സെയിം മൂവിയിലൊരു സീനാണ്. ഇവിടെ നോക്കുവാണെങ്കിലും ബ്ലൂ കളറ്, റെഡ് കളറ്, ആൻഡ് ഒരു യെല്ലോ ടൈപ്പ് കളർ യൂസ് ചെയ്തിരിക്കുന്ന കാണാം. ആൻഡ് അടുത്ത എക്സാമ്പിൾ ബ്ലാക്ക് സ്നേക്ക് മോണിലെ ഒരു സീനാണ്. ആൻഡ് ഈ സീനിൽ നോക്കുവാണെങ്കിലും ട്രയാഡിക് കളേഴ്സ് യൂസ് ചെയ്തിരിക്കുന്ന കാണാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന കളർ സ്കീമാണ് കോംപ്ലിമെൻ്ററി കളർ സ്കീം. ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള കളർ സ്കീമാണ്. ആൻഡ് എൻ്റെയും വൺ ഓഫ് ദി ഫേവറേറ്റ് കളർ സ്കീമാണ് കോംപ്ലിമെൻ്ററി കളർ സ്കീം. സോ എന്താണ് കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് നോക്കാം. കളർ വീലിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ പറയുന്ന പേരാണ് കോംപ്ലിമെൻ്ററി കളേഴ്സ്. ആൻഡ് നിങ്ങൾ ലിയോയുടെ പ്രോമോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കോംപ്ലിമെൻ്ററി കളർ സ്കീമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ മോളി സ്കീമിലെ ഒരു സീനാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ ബ്ലൂ കളർ ആൻഡ് അതിൻ്റെ ഓപ്പോസിറ്റ് ഓറഞ്ച് കളർ യൂസ് ചെയ്തിരിക്കുന്നതാണ്. കോംപ്ലിമെൻ്ററി കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കളറാണ് ഏറ്റവും അധികം യൂസ് ചെയ്യുന്നത്, അടുത്ത കളർ കുറച്ച് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 70% മെയിൻ കളറും 30% മാത്രമായിരിക്കും അടുത്ത കളറും യൂസ് ചെയ്യുന്നത്. ബട്ട് ഇത് വെറും റൂൾസ് മാത്രമാണ്, അല്ലാതെ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ എക്സാമ്പിൾ ബേർഡ്മാനിലെ ഒരു സീനാണ്. ഇവിടെ നോക്കുവാണെങ്കിലും റെഡ് കളറും അതിൻ്റെ ഓപ്പോസിറ്റ് ഗ്രീൻ കളറും യൂസ് ചെയ്തിരിക്കുന്നതാണ്. അടുത്തത് സ്പ്രിംഗ് ബ്രേക്കേഴ്സിലെ ഒരു സീനാണ്. ഇവിടെ നോക്കുവാണെങ്കിലും കോംപ്ലിമെൻ്ററി കളേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി കളർ സ്കീംസ് ആണ്. ഇതും കോംപ്ലിമെൻ്ററി കളർ സ്കീംസ് പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമുള്ളൂ, മെയിൻ കളറിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന കളർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സോ ടോട്ടൽ 3 കളേഴ്സ് സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി കളർ സ്കീംസിൽ കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ഇൻഹെറിൻ വൈസിലെ ഒരു സീനാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ ബ്ലൂ കളർ, യെല്ലോ കളർ ആൻഡ് റെഡ് കളർ യൂസ് ചെയ്തിരിക്കുന്നത് കാണാം. സെക്കൻഡ് എക്സാമ്പിൾ ജോൺ വിക് ചാപ്റ്റർ 2 ഒരു സീനാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ റെഡ് കളർ ആൻഡ് ബ്ലൂ കളർ ആൻഡ് യെല്ലോ കളർ യൂസ് ചെയ്തിരിക്കുന്നത് കാണാം. തേർഡ് എക്സാമ്പിൾ ഓൾഡിലെ ഒരു സീനാണ്. ഇവിടെ നോക്കുവാണെങ്കിലും യെല്ലോ, റെഡ് ആൻഡ് ഗ്രീൻ കളർ യൂസ് ചെയ്തിരിക്കുന്നതാണ്. ആൻഡ് ഫൈനലായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡബിൾ കോംപ്ലിമെൻ്ററി കളർ സ്കീംസ് ആണ്. ഇതും കോംപ്ലിമെൻ്ററി കളേഴ്സ് പോലെ തന്നെയാണ്, ബട്ട് ഒരു വ്യത്യാസമുള്ളൂ, നമ്മൾ 2 പെയേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് കളേഴ്സ് ഇവിടെ യൂസ് ചെയ്യും. അതായത് 2 കോംപ്ലിമെൻ്ററി കളേഴ്സ് ഒരേ സമയം യൂസ് ചെയ്യും. അങ്ങനെ ടോട്ടൽ 4 കളേഴ്സാണ് ഡബിൾ കോംപ്ലിമെൻ്ററി കളർ സ്കീമിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം.
ഫസ്റ്റ് എക്സാമ്പിൾ ഫാർ ഫ്രം ഹെവനിലെ ഒരു സീനാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ ടോട്ടൽ നാല് കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. യെല്ലോയും ബ്ലൂ ഓപ്പോസിറ്റ് കളേഴ്സാണ്, ആൻഡ് ഗ്രീൻ ആൻഡ് റെഡും ഓപ്പോസിറ്റ് കളേഴ്സാണ്. അങ്ങനെ ടോട്ടൽ ഫോർ കളേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ എക്സാമ്പിൾ ഹൗ ടു ബി സിംഗിളിലെ ഒരു സീനാണ്. ഇവിടെ നോക്കുവാണെങ്കിലും ടോട്ടൽ ഫോർ കളേഴ്സ് യൂസ് ചെയ്തിരിക്കുന്ന കാണാം. റെഡ് കളറ്, ഓറഞ്ച് കളർ, ബ്ലൂ കളർ ആൻഡ് ഗ്രീൻ കളർ. ഗ്രീനും റെഡും ഓപ്പോസിറ്റ് കളേഴ്സാണ്, ആൻഡ് ബ്ലൂവും ഓറഞ്ചും ഓപ്പോസിറ്റ് കളേഴ്സാണ്. ആൻഡ് ഫൈനലായിട്ട് നോക്കുന്നത് ജൂണോയിലെ ഒരു സീനാണ്. ഇവിടെ നോക്കുവാണെങ്കിലും ഗ്രീൻ, ബ്ലൂ, റെഡ് ആൻഡ് യെല്ലോ കളേഴ്സ് കാണാം. സോ നമ്മളിപ്പോൾ പറഞ്ഞ സിക്സ് കളർ സ്കീംസ് മാത്രമല്ല ഉള്ളത്, വേറെ കളർ സ്കീംസും ഉണ്ട്. ടെട്രാഡിക് കളർ സ്കീംസ്, സ്ക്വയർ കളർ സ്കീംസ്, അക്രോമാറ്റിക് കളർ സ്കീംസ്. ഓക്കെ, അക്രോമാറ്റിക്കിനെ കുറിച്ചും പറഞ്ഞേക്കാം. എ ഫോർ ആബ്സെൻസ് ആൻഡ് ക്രോമാറ്റിക് ഫോർ ഹ്യൂ. ഹ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ തന്നെയാണ്, അതായത് നോ ഹ്യൂ കളർ സ്കീം. ഒരു കളറും ഇല്ലാത്ത കളർ സ്കീമിനെയാണ് നമ്മൾ അക്രോമാറ്റിക് കളർ സ്കീം എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് വരുന്നത് ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ഗ്രേ കളേഴ്സാണ്. വേറെ ഒരു കളറാണ് ഡിസ്കോർഡൻ കളേഴ്സ്. ഡിസ്കോർഡൻ കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സബ്ജക്റ്റിലേക്ക് വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ അല്ലെങ്കിൽ ഫോക്കസ് കൊണ്ടുവരാൻ വേണ്ടിയാണ്. സോ ഇങ്ങനെ കുറേ കളർ സ്കീംസ് ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ ഇൻ്റർനെറ്റിലെല്ലാം യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് കിടപ്പുണ്ട്, നിങ്ങൾക്ക് നോക്കിയിട്ട് അത് മനസ്സിലാക്കിയെടുക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള ആറ് കളർ സ്കീംസിനെ പറ്റിയാണ് നോക്കിയത്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഇമേജസ് നിങ്ങളെ കാണിക്കാം. നിങ്ങൾ ഇമേജസ് നോക്കിയിട്ട് ഏത് കളർ സ്കീംസ് ആണെന്ന് താഴെ കമൻറ്റ് ചെയ്യണം. സോ ഇതാണ് ഫസ്റ്റ് ഇമേജ്, ആൻഡ് ഇതാണ് സെക്കൻഡ് ഇമേജ്, ആൻഡ് ഇതാണ് തേർഡ് ഇമേജ്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്തെന്നും പ്രതീക്ഷിക്കുന്നു. ആൻഡ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ലുമിട്രി സ്കോപ്സിനെ പറ്റിയാണ്. നമ്മൾ കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഗ്രാഫ്സ് ആണിത്. ആ വീഡിയോ കാണാൻ വേണ്ടി റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് പ്രീവിയസ് വീഡിയോ കാണാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.